കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിൽപ്പനയിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ചവർ ഏറെയുണ്ട്. എന്നാൽ ഇന്ന് ഈ തൊഴിലെടുക്കുന്നവരിൽ പലരും വറുതിയിലാണ്. ഒരു നേരത്തെ അന്നത്തിന് പോലും അലയുന്നവരാണ് വഴിയോര ലോട്ടറി വിൽപ്പനക്കാരിൽ ഏറെയും. പാലക്കാട് തത്തമംഗലം സ്വദേശി ഗോപിക്ക് കോഴിക്കോട് മാവൂർ റോഡിൽ ലോട്ടറി വിൽപ്പനയാണ്. കൽപ്പണിക്കാരനായിരുന്നു. ജോലിക്കിടെ വീണ് കാലിന് പരിക്കേറ്റതോടെ ഭാരിച്ച തൊഴിലുപേക്ഷിച്ചു. 80-ന്റെ ദൈന്യതയിൽ ജീവിക്കാനൊരു മാർഗം. അങ്ങനെയാണ് ലോട്ടറി വിൽപ്പനയ്ക്ക് എത്തിയത്. ഞാൻ 50 ടിക്കറ്റ് ഒരു ദിവസം വിറ്റാൽ എനിക്ക് 100 രൂപ കിട്ടും. 100 രൂപ എവിടെയാണ് 30 രൂപ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തേടി പോകണം. അല്ലെങ്കിൽ അത് 300 രൂപ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചായക്ക് പൈസ ഉണ്ടാവില്ല. പിച്ചി എടുക്കില്ല എന്നേ ഉള്ളൂ സാർ ചുരുക്കത്തിൽ. 35 വർഷമായി മാവൂർ റോഡിലെ മറ്റൊരരികിൽ ലോട്ടറി വിൽക്കുകയാണ് മൂഴിക്കൽ സ്വദേശി ബേബി. 250 ടിക്കറ്റ് വരെ ദിവസം വിറ്റിരുന്നു. ഇപ്പോൾ എല്ലാം പരുങ്ങലിലാണ്. കുറച്ച് മുമ്പ് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൈസ് കിട്ടിയായിരുന്നു. അപ്പോൾ ബാക്കി വന്ന കുറച്ച് ടിക്കറ്റൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒരു 5000 രൂപ അടിക്കുമ്പോൾ നമുക്ക് റോളിങ് കിട്ടും. അപ്പോൾ പ്രൈസിൻ്റെ കുറവുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചതാണ് ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാൻ താല്പര്യം കുറയാൻ കാരണമായി ചില്ലറ വിൽപ്പനക്കാർ പറയുന്നത്. എന്നാൽ സമ്മാനത്തുക കൂട്ടിയും ചില ടിക്കറ്റുകളുടെ നിരക്ക് കുറച്ചും ഭാഗ്യക്കുറി കൂടുതൽ ആകർഷകമാക്കുകയാണെന്നാണ് ലോട്ടറി വകുപ്പിൻ്റെ വിശദീകരണം. സിയ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.